ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലുള്ള ഗ്രാൻഡ് ഹയത്തിലാണ്. നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ബുഫെറ്റ് കഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. നമ്മളിപ്പോൾ ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മലബാർ കാഫേയിലാണുള്ളത്. അതായത് ഒതൻറ്റിക് സൗത്ത് ഇന്ത്യൻ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റാണ് ഈ മലബാർ കാഫേ. ഇത് കൂടാതെ ഒരു മൂന്ന് റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ട് ഈ ഹോട്ടലിൽ. ഒതൻറ്റിക് സീ ഫുഡും അതുപോലെ ഗ്രില്ല് സെർവ് ചെയ്യുന്ന കോളണി ക്ലബ് ഹൗസ് ആൻഡ് ഗ്രില്ലും, പിന്നെ അതുപോലെ തന്നെ അറബിക് ഡിഷസ് സെർവ് ചെയ്യുന്ന ഗ്രാൻഡ് ലോഞ്ച്, അതുപോലെ തന്നെ തായ് ഡിഷസ് സെർവ് ചെയ്യുന്ന ഒരു തായ് റെസ്റ്റോറൻറ്റ്, അങ്ങനെ മൂന്ന് റെസ്റ്റോറൻറ്റും കൂടെ ഈ മലബാർ കഫേ കൂടാതെ ഈ ഹോട്ടലിലുണ്ട്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല കിഡിലൻ ആംബിയൻസ് ആണ്, നല്ല ഒരുപാട് ഗ്രീൻ സ്പേസ്, അതുപോലെ തന്നെ 26 ഏക്കറിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ഹോട്ടൽ കൂടാതെ തന്നെ രണ്ട് കൺവെൻഷൻ സെൻ്ററും ഉണ്ട്. ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് വേമ്പനാട്ട് കായൽ, അതുപോലെ തന്നെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ കാണാം, അതുപോലെ തന്നെ ഗോസ്ട്രി ബ്രിഡ്ജാണ് നമ്മൾ റൈറ്റ് സൈഡ് കാണുന്നത്. എന്തായാലും കിടിലൻ ആംബിയൻസ് ആണ്. നമുക്ക് താഴത്ത് കാണുന്ന ലോണിൽ മുതക്കി ഡിസ്പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവനിങ്ങിൽ അവിടെ പൂൾ സൈഡ് റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് വെൽക്കം ഡ്രിങ്കാണ് ഓർഡർ ചെയ്തത്, അതായത് ഫ്രഷ് ജ്യൂസ്, അതായത് പൈനാപ്പിൾ ജ്യൂസും അതുപോലെ ഒരു ക്യാരറ്റ് ജ്യൂസുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. നമുക്കിനി ഇവിടുത്തെ മെനു നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് വരാം. ഭയങ്കര വലിയൊരു സ്പ്രെഡ് മെനൂസ് ഉണ്ട് ഇവിടെ. മെയിനായിട്ട് ഒതൻറ്റിക് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ഡിഷസ് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസാണ് ഈ റെസ്റ്റോറൻറ്റിൽ സെർവ് ചെയ്യുന്നത്. ഇത് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, അത്രയും ലാർജ് സ്പ്രെഡാണുള്ളത്. നമ്മളൊരു സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതേ പൊങ്കൽ, അതുപോലെ തന്നെ കേസരി ഉണ്ട്, പിന്നെ റവ ഉപ്മാവ് ഒരു സൈഡിലുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഡിഫറെൻ്റ് ലൈവ് കൗണ്ടേഴ്സ് ഉണ്ട്. നമുക്ക് ലൈവ് കൗണ്ടേഴ്സിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ദോശ അവൈലബിൾ ആണ്, മസാല ദോശ, ഗീ റോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ പൂരി, അതുപോലെ തന്നെ വെള്ളപ്പം, അതുപോലെ തന്നെ വട, അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കേരള ബ്രെഡ്സ് നമുക്ക് ലൈവ് കൗണ്ടറിൽ അവൈലബിൾ ആണ്. ഇത് ഷാക് ഷൗക്ക എന്ന് പറഞ്ഞൊരു അറബിക് ഡിഷാണ്, അതായത് ഒരു പോച്ചഡ് എഗ്ഗ് നമ്മുടെ ടൊമാറ്റോ സോസിൽ ഇട്ടിട്ടുള്ള ഒരു ഡിഷാണ്, ഒരു അറബിക് ഡിഷാണിത്. ഇത് ഫുൾ മെഡാമീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈജിപ്തൻ ഡിഷാണ്. ഒരു ഫവ ബീൻസ് എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻ്റാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. അതുപോലെ തന്നെ ഫ്രൈഡ് കോട്ടേജ് ചീസ്, പിറ്റ ബ്രെഡ്, അങ്ങനെ ഒരു സെക്ഷനാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ വടയുണ്ട്, സാമ്പാർ, പിന്നെ അതുപോലെ തന്നെ കടലക്കറി. നമുക്ക് പൂരി ഓൺ റിക്വസ്റ്റിൽ ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസായ പാവ് ബജി, ആലു ബജി, ചോളി ബജി, ചോളോ, പിന്നെ വെജിറ്റബിൾ സ്റ്റൂ, ചിക്കൻ സ്റ്റൂ. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ സെക്ഷനിൽ വരികയാണെങ്കിൽ ഓട്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബേക്ക്ഡ് ബീൻസ്, ഗ്രില്ല് ടൊമാറ്റോ, സാൽറ്റഡ് വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ ചിക്കൻ സോസേജ്, പിന്നെ ഹാഷ് എന്നൊരു ഡിഷ്, അത് ബീഫ് കൊണ്ടുള്ള ഒരു ഡിഷാണത്. അതുപോലെ തന്നെ വീറ്റ് ബ്രെഡ്, ബ്രൗൺ ബ്രെഡ്, അങ്ങനെ രണ്ട് ടൈപ്പ് ബ്രെഡ്സ് ഉണ്ട് ഇവിടെ.
നമ്മുടെ ഈ സെക്ഷനിൽ വരുവാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിൽക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു മെഡിക്കേറ്റഡ് വാട്ടർ. പിന്നെ ഈ സൈഡിൽ കുറേ സീഡ്സിൻ്റെ സെക്ഷനാണ്, അതായത് ചിയ സീഡ്സ്, ഫ്ലാക് സീഡ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സെക്ഷനിൽ വീറ്റ് ഫ്ലേക്സ്, ഫ്ലേക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലേക്സ് ഉണ്ട്. വീറ്റ് ഫ്ലേക്സ്, കോൺ ഫ്ലേക്സ്, പിന്നെ ചോക്കോ ഫ്ലേക്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ഫ്ലേക്സിൻ്റെ ഒരു സെക്ഷൻ. നമ്മുടെ ഈ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗണീസ് ആൻഡ് കേക്കിൻ്റെ സെക്ഷനാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേക്കുകളുണ്ട്, ചോക്ലേറ്റ് ബനാന കേക്ക്, ചോക്ലേറ്റ് മുഫിന്, അതുപോലെ ബ്ലൂബെറി കേക്ക്, പിന്നെ ബനാന കേക്ക്, വാനില മുഫിൻ, അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേക്കിൻ്റെ ഒരു സെക്ഷനാണിത്. ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സ്പ്രൗട്ട്സ് ഉണ്ട്, പിന്നെ ഒലീവ്സ്, പിന്നെ അതുപോലെ യോഗേർട്ട്, പിന്നെ ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് കൊണ്ടുള്ള ഡെസേർട്സ്, അതൊക്കെയാണ് ഈ സെക്ഷനിൽ വരുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഡിഷായിട്ടുള്ള പഴങ്കഞ്ഞി വരെ ഇവിടെ ഉണ്ട്. ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പഴങ്കഞ്ഞി കാണുന്ന ആദ്യമായിട്ടാണ്. നമുക്കിതിനെ അൽപ്പഴങ്കഞ്ഞി എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. നല്ല ചുവന്നുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി പഴങ്കഞ്ഞി ഉണ്ട് ഇവിടെ. അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് സ്ഥലം ചട്നിയൊക്കെ അതിൻ്റെ ഒപ്പം വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ വരുവാണെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസിൻ്റെ സെക്ഷനാണ്. ഫ്രഷ് ജ്യൂസ്, അതുപോലെ ഐസ്ഡ് ജ്യൂസൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ വേഫിൾസ്, അതുപോലെ തന്നെ പാൻ കേക്സിൻ്റെ സെക്ഷനാണ്. ഓൺ റിക്വസ്റ്റിൽ നമുക്ക് അവർ നമുക്ക് പാൻ കേക്സ് ഒക്കെ ഉണ്ടാക്കി തരും. നമ്മൾ ആദ്യം തന്നെ ഒരു മൈസൂർ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതിനുശേഷം നമ്മൾ വെള്ളപ്പവും അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂ ഓർഡർ ചെയ്തു. അതിൽ ചിക്കൻ സ്റ്റൂ കിടിലനായിരുന്നു, സൂപ്പറായിരുന്നു ചിക്കൻ സ്റ്റൂ ഓർഡർ ചെയ്തത്. പിന്നെ ഇത് ഫുഡെല്ലാം കഴിക്കുന്നതിൻ്റെ വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഒരു നോർമൽ പേഴ്സൺസിന്, ഒരാൾക്കാർക്ക് ഇത് മൊത്തം ട്രൈ ചെയ്തൊക്കെ ഒരിക്കലും പറ്റില്ല, കാരണം അത്രയും വലിയ ഒരു മെനു ആണുള്ളത്. എല്ലാം ഒന്ന് കണ്ടുപോവാം എന്ന് മാത്രമേ സാധിക്കുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണാം. ബൈ ബൈ.